ക്യൂ ഡിസ്കൗണ്ട്സ് മികച്ച ഡിസ്കൗണ്ടുകൾക്കും ഓഫറുകൾക്കും മാത്രമായി ഇതാ ഒരു കിട്ടുള്ള മൊബൈൽ ആപ്പ്. ഇനി കാണുമ്പോ നിന്റെ മീശ പിടിച്ചിങ്ങനെ മുകളിലോട്ട് വെക്കരുത്. അങ്ങനെ കണ്ടാൽ സീ വിടുവേ. പുരിഞ്ഞതാ മുന്നെ ആ പച്ചട്ടിയില് അരി പറക്കരുത്. ആയുധങ്ങളെന്നോ ഉപേക്ഷിച്ച ഞാൻ എഴുത്താണി കത്തിയുടെ മൂർച്ച നോക്കിയത് നിനക്ക് വേണ്ടിയാണ്. കൂടെ ഞാനുണ്ട്. പുതിയ യുദ്ധമുറകൾ അറിയില്ലെങ്കിലും ഒരു തേരാളിയായി കൂടെ നിൽക്കാം. എന്റെ അച്ഛൻ വരുന്നു മംഗലശ്ശേരി നീല കണ്ടത് ആകാശം പാട്ടിട്ട് പാട്ട് അച്ഛന്റെ പാട്ടിട്ട് രണ്ട് ദിവസം എന്റെ ആ റൂമിനകത്ത് വന്നിടത്തിന്റെ മ്യൂസിക് ഇടാൻ അറിഞ്ഞുകൊണ്ടിറങ്ങി ആകാശത്തിൽ ഈ പാട്ട് മാത്രമല്ല അണ്ണാ അവന് പ്രാന്ത് നിങ്ങൾക്ക് പിന്നെ പെട്ടെന്ന് പാട്ടിട്ട് പിന്നെ കയറി വരില്ലേ അണ്ണാ പഞ്ച് പോയില്ലേ അണ്ണാ മഞ്ജു വാര്യരല്ലേ നായിക രേവതിയില്ലേ അതെല്ലാം നിങ്ങൾ ഇറങ്ങിയപ്പോ പഞ്ച് പോയില്ലേ പഞ്ച് വേണ്ട അതുമല്ല വൈസ മോഹൻലാലിൽ നിന്ന് മഞ്ച് എന്നാ ശരിയാവില്ല കോംപ്ലീറ്റ് ചെയ്താൽ മതി വേറെ പാട്ട് ഞാൻ പറയടേ ആകാശം പാട്ടിട അച്ഛൻ മോഹൻലാൽ ആകാശം പാട്ടിട അവന് തലയ്ക്ക് സുഖമല്ലാണ്ട് അവനെ പറഞ്ഞു വിടാ അവനെ അവന് പിന്നെ കുഴപ്പമില്ല നിങ്ങൾക്ക് എന്ത് പ്രാന്താണ് വണ്ടി ഓടിക്കണം അണ്ണ ഈ പാട്ടിനും പിന്നെ മോഹൻലാൽ ആ സിനിമയിൽ ഡ്രൈവർ ഉണ്ട് ആ നിങ്ങൾ മംഗലശ്ശേരം നീലാണെന്ന് അകത്തോട്ട് ഒന്നുകൂടെ വാ നാടൻ ചീതര വിത്ത് കിട്ടുന്ന് കേട്ടു എന്റെ കുറച്ച് കുമ്പളങ്ങേര വിത്തുണ്ട് ശേഖരന് വേണോ എനിക്കിഷ്ടമുണ്ടെങ്കി പോയി അവളെ വിളിച്ചോണ്ട് വാ വിളിച്ചോണ്ട് വാ എന്തരാണ് കൃഷി ആഫീസാ വിത്ത് വയ്ക്കാൻ മതി ജയരാജ് വരെ ഈ സിനിമയിലല്ല പുള്ളിക്ക് നല്ല പൊക്കോ ഇല്ലേ മഞ്ജു വരെയാണ് ഓ ഈശ മിസ്സിക്കായി സ്തുതിയായിരിക്കട്ടെ പത്ര ദിവസം എല്ലാ ദിവസവും രാവിലെ ഞായറാഴ്ച പള്ളിയിൽ വരണേ കേട്ടോ നിങ്ങള് അച്ഛൻ മോഹൻലാല് ഞാൻ മോയ് നിങ്ങൾ അച്ഛൻ മോഹൻലാല് ഡബിൾ ആണ് ഡബിൾ ആണെങ്കിൽ എനിക്ക് സിംഗിൾ പറയാൻ പറയണ ഉള്ളി കുറച്ച് നീ എന്താണ് ഉദ്ദേശിക്കുന്നത് നിങ്ങൾ മംഗലശ്ശേരി നീല കണ്ട ഞാൻ മകൻ കാർത്തിക ഞാൻ ആരാണ് കാർത്തിക അറിയാമോ പിന്നെ കാർത്തി അറിഞ്ഞുകൂടാതെ കുമ്പളപ്പം ഉണ്ടാക്കി വിളക്കും കത്തിച്ച് കാറ്റിലവച്ച് തന്നെ കാർത്തി അറിഞ്ഞു ഇന്ത്യയിൽ എല്ലാവർക്കും അറിയില്ല കാർത്തിക നീ എന്താ എനിക്ക് പറഞ്ഞു മനസ്സിലാക്കി നിങ്ങൾ അച്ഛൻ മോഹൻലാലാണ് ഞാൻ മംഗലശ്ശേരി നീല കണ്ട ഞാൻ മകൻ കാർത്തിക കാർത്തിക ആരാണെന്ന് അറിയാമോ പിന്നെ കാർത്തി അറിഞ്ഞു മുൻ സ്പീക്കർ രണ്ട് മണിക്കൂർ മേക്കപ്പ് റൂമിൽ നിങ്ങൾക്ക് ഞാൻ സ്ക്രിപ്റ്റ് പറഞ്ഞു തന്നായിരുന്ന നിങ്ങളൊന്നും കേട്ടില്ല സമയത്ത് അല്ല സ്ക്രിപ്റ്റ് പറയുന്ന സമയത്തുണ്ടല്ല ഇപ്പൊ നിങ്ങൾ കഷ്ടപ്പെട്ടൊരു സ്ക്രിപ്റ്റ് എഴുതിയിരുന്നാലും വന്ന് നമ്മൾ മേക്കപ്പ് ചെയ്തോണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾ ഒന്ന് സ്ക്രിപ്റ്റ് പറഞ്ഞാലും ശരി നമ്മൾ ഉറങ്ങണം നമ്മൾ അജണ്ടയാണത് നമ്മൾ അറിയാതെ അറിയാതല്ല നമ്മൾ ഇത് ഉറങ്ങണം എന്നിട്ട് ഫ്ലോറിൽ കരുത്തിട്ടിരിക്കാം അങ്ങനെയാണ് അപ്പൊ ഞാനും ആ ഗാങ്ങിപ്പെട്ടതാണ് അപ്പൊ ഞാനിങ്ങനെ അറിയാതിരുന്ന അങ്ങ് ഉറങ്ങിപ്പോയി അത് അങ്ങനെ പറ്റിപ്പോയതാണ് നിങ്ങൾ അച്ഛൻ മോഹൻലാലാണ് ഞാൻ മോ മോഹൻലാലാണ് നിങ്ങൾ ഡയലോഗ് പറയലോഗെങ്കിലും പറ നീ ഒരു കാര്യം ചെയ്താണ് എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല നീ എന്നാ മൂല കൊണ്ടുവരിച്ച് ഇവിടെ ഒരു അടിയടിച്ചാണ് കറക്റ്റ് മൂലെന്താ കൊണ്ടുപോകണം പച്ച വെട്ടത്തി പട്ടുപേര് നോക്കാൻ കാര്യം പറഞ്ഞു ഞാനാ ഞാൻ അച്ഛൻ മോഹൻലാല് ഞാനാ നീ പിന്നെ പിന്നെ കാർത്തിക സ്പീക്കർ നീ യഥാർത്ഥ പറഞ്ഞു കേട്ടത് എന്നാ നിങ്ങൾ അച്ഛൻ മോഹൻലാല്
നിങ്ങളെ ഫസ്റ്റ് ഡയലോഗ് എന്താണ് നന്നാവാത്ത എന്ന് ചോദിച്ചു. ആ എങ്ങനെ നന്നാവും? ഈ കിറ്റിൽ തരണേൽ വല്ല നന്നാവൂടാ. 160 കടല്, 600 പയർ, ഒരു ചെറിയ ചീനി വരയ്ക്കും ഉണ്ട്. അത് ഉണ്ട്. എങ്ങനെയാണ് നന്നാവുന്നത്? നിങ്ങൾ ശരിയാവൂലമ്മ. ഞാൻ ഒറ്റയ്ക്ക് കളിച്ച് കേട്ടിക്കോളാം. മ്യൂസിക് ഇടാം, മറ്റേ മ്യൂസിക് ഇടും. ഉണ്ടൊക്കെ ശേഖരം വരും. ഞാൻ ബാക്കി കളിച്ച് പിടിച്ചോളാം. പയന്നോ നീ? ഇന്ന് നിന്റെ കണക്കുകൂട്ടുകളിൽ തെറ്റി. മൊയ്തീൻ കണ്ണി റാവുത്തർ എന്റെ ഒരു പഴയ ചങ്ങാതിയാ. എനിക്ക് തന്ന സമ്മാനം അത്. വിശന്ന് വലഞ്ഞേറിയെന്ന് വന്ന എനിക്ക് ഒരു നേരത്തെ ആഹാരം തരാൻ കാണിച്ച ഈ കൊച്ചിന്റെ മനസ്സുണ്ടല്ലോ, അതാണോ നിനക്ക്? ഇത് ഏത് സിനിമയാണോ? ഇതോട്ട് വല്ല ബന്ധം ഉണ്ടാണോ? അതല്ലടേ, നീ ഞാൻ പറഞ്ഞു വന്ന നീ നിങ്ങൾ മാറി, ഞാൻ കളിച്ച് കയറ്റിക്കോളാം. നിങ്ങൾ മാറി മാറിയില്ലേ? മുണ്ടക്കെ ശേഖരന്റെ മ്യൂസിക് ഇറപ്പ കാണിച്ചു. എവനെയാണ് കളിച്ചു കയറ്റാൻ വേണ്ടി വന്നത്? ഇപ്പൊ പൊളിഞ്ഞ് തകടം പറയുന്ന ഇപ്പൊ കണ്ടോ? ഇനി ഏഴ് കഴിയിൽ ആർക്കെങ്കിലും പാവരിക്കുന്നില്ല. അത് ഈ എന്നിട്ട് ഉറങ്ങടാ. ചത്താലും തീരില്ല ഇവന്റെ മഹത്വം. അതെ, നീ അത് അങ്ങനെ ഒരു പേരുണ്ടാക്കി വെക്കണം. അല്ലെങ്കിൽ നീ ചത്താലും ഞങ്ങൾ പറഞ്ഞോണ്ടിരിക്കും. കാറ് കത്തിയായിരിക്കും പുല്ല. നീ കത്തിച്ചു നോക്കടാ. ഒന്നാത്ത പിന്നെ അടവ് തന്നെ നടത്തില്ല. അവൻ കാറ് കത്തിക്കാൻ വേണ്ടി നടക്കുന്നു. നീലകണ്ഠൻ, പിന്നെ എന്റെ അമ്മാവൻ. ഇനി ഏഴിലക്കലിൽ നീ ആർക്കെങ്കിലും പാവരിക്കും. എടാ അത് കഴിഞ്ഞടാ, കീ കൊടുത്ത് വിട്ടേക്കണ്ടാ. എടാ ഇനി ഞാൻ പറയട്ടടാ. നീ പറ, നീ പറ. ശേഖരാ, കഴുത്തിന് പകരം വലം കയ്യർത്തതും. കഴുത്തിന് പകരമല്ല, നിന്റെ കഴുത്തിന് പരിപാടി തീരെ എന്റെ കഴുത്ത് ഞാൻ പിടിച്ചോടിക്കും. കഴുത്തിന് പകരാക്കണം. എനിക്ക് പറ എന്റെ കുഞ്ഞമ്മ എന്നെ കൊല്ലാതെ വിട്ടതും. എന്റെ കുഞ്ഞമ്മ കൊല്ലാതെ വിട്ടതാണ് എന്റെ കഴിവേടായി കാണരുത് ശേഖര. പഴം കയ്യിലേക്ക് കൂടിയപ്പോഴും മനസ്സിനെ ജയിക്കാൻ ഞാൻ ശീലിച്ചതിന്റെ ഫലമാണ്ട. വഴി മാറടാ. അവന്റെ പേരെന്തൊന്നു? ദൈവമേ, ഞാൻ ഇപ്പൊ എന്തെങ്കിലും വിളിച്ചാരി പറഞ്ഞാ. പെട്ടെന്നേ കുടിച്ചിട്ട് പറഞ്ഞ എന്റെ കൊച്ചുചേനാണ് ഞാൻ ഓർമ്മിച്ചത്. ചത്താലും തീരില്ല ഇവന്റെ മഹത്വം. എന്നിട്ട് റെഡിയാവേം ചെയ്യും. പറ കാറ് കത്തിയായിരിക്കും പുല്ല. നിന്നെ കത്തിക്കണം, കാറല്ല കത്തിക്കാറുള്ളൂ. ഡയലോഗ് ബാക്കി പറ. ഇനി ഏലക്കയിൽ ആർക്കെങ്കിലും പാവരിക്കുന്നെങ്കിൽ അത് ഈ മുണ്ടക്കൽ ശേഖരൻ. പാക്കച്ചോടാണ് എനിക്ക്. ഞാൻ അറിഞ്ഞാത്തോണ്ട് പായ വിരിക്കണമെങ്കിൽ മുണ്ടക്കൽ ശേഖരന് വേണ്ടി മാത്രമായിരിക്കണം. ഉറക്കം പിന്നെ പോലെ പാവരിക്കും. ചത്താലും തീരില്ല നിന്റെ മഹത്വം. അത് ആദ്യം പറയണ ഡയലോഗ് ഇല്ല, ഇപ്പഴാണ് പറയണത്. ചത്താലും തീരില്ല മഹത്വം. കാറ് കത്തിയായിരിക്കും പുല്ല. ആരെ കാറ് കത്തിയാ? എടാ നിന്റെ കാറാണ് കത്തിക്കണത്. ആദ്യം നീലകണ്ഠൻ, പിന്നെ എന്റെ അമ്മാവൻ. അമ്മാവന്റെ പേരെന്താടാ? ഭരണം ഭരണം മിസ്റ്റർ ഇന്ദുചൂടൻ, വിനാശകാല വിപരീത ബുദ്ധി. ആ പുല്ലേ, നീ പവിത്രനെ തിരക്കി വരുമെന്ന് എനിക്ക് നന്നായിട്ടറിയാം. പണ്ട് പാലക്കാട് വിട്ടോറിക്കുളം മുതൽ ഓട്ടമൈതാനം വരെ ഓട്ടിച്ചട്ടി തള്ളിയതാ. ചക്കാത്തിന് നിന്നെ കിട്ടണമെങ്കിൽ ആയിക്കോ. അങ്ങനെ ആ സാർ യൂസർ ഇങ്ങോട്ടിട്ട് ഉണ്ടാക്കണ്ട ഭരണം. ഹേ, അതിപ്പോ ഇവിടെ പറയാൻ കാര്യം? അതിന്റെ ആവശ്യമില്ല, എനിക്കറിയാം. ആവശ്യമില്ലെന്ന് എനിക്കറിയാം. അപ്പൊ നിനക്ക് എനിക്കൊരു നരച്ച വിഗും ഒരു മുണ്ടും ഷർട്ടും ഒരു വടിയും തന്നിട്ട് എന്നെ അങ്ങ് ഒതുക്കാന്നുള്ള പരിപാടിയല്ലേ? അപ്പൊ നീ തുടക്കത്തിൽ വന്ന് നീ കളർഫുൾ ആയിട്ട് വന്ന് തന്നെ ഈ ദേവനെ കൂടെ കൊണ്ട് വന്ന് നിന്ന്, അപ്പൊ എന്നെ നീ ഒതുക്കാനുള്ള പരിപാടിയല്ലേ? അപ്പൊ അങ്ങനെ എന്നെ ഒതുക്കാൻ ഞാൻ സമ്മതിക്കും. ഈ വേഷം ഇതിലിരാത്ത ഇല്ല എന്ന് എനിക്ക് വ്യക്തമായിട്ട് എനിക്കറിയാം. അച്ഛൻ മോഹൻലാലിന് വെക്കാൻ നീ കൂളിംഗ് ക്ലാസ് വരാന്ന് പറഞ്ഞിട്ട് എനിക്കറിയാം. ഈ വേഷം ഞാൻ ചെയ്യാനുള്ള നീ ആ തട്ടി എടുത്തിട്ട് അച്ഛൻ മോഹൻലാലിന് ചെയ്യാൻ യഥാർത്ഥത്തിൽ ഇവനല്ലേ? എടാ നീ ഒരു കാര്യം ചെയ്യണം കേട്ടാ. ആദ്യം നീലകണ്ഠൻ, പിന്നെ നിന്റെ അമ്മാവൻ. നീ ആർക്കെങ്കിലും പാവലിക്കുന്നെങ്കിൽ അത് ഈ ശേഖരന് വേണ്ടി മാത്രമായിരിക്കണം. എടാ ഇവനെ കത്തിക്കാൻ വല്ല മാർഗം ഉണ്ടാടാ. എടാ ഇനി ഇതിനകത്ത് ഡയലോഗ് ഉണ്ടടാ. എടാ ഇവനെ കീ കൊടുത്ത് വിട്ടേക്കലടാ. നീ ഒരു കാര്യം ചെയ്യ്, ആ ഹൈക്കോടതി ജംഗ്ഷനിൽ ചെന്നിട്ട് ആ സ്റ്റേഡിയത്തിൽ ചെന്നിട്ട് ഒരു 1000 പ്രാവശ്യം പറഞ്ഞു പഠിക്കും. അപ്പൊ ഞാൻ ഈ പറഞ്ഞത് ഞാൻ ഈ പറഞ്ഞത് തെറ്റാണോ ശരിയാണോ?
ചത്താലും മാത്രം. ഞങ്ങളൊക്കെ 150 വട്ടം പറഞ്ഞ് നമുക്ക് കേറവനെ കേട്ടിട്ടുണ്ടോ? നിങ്ങൾ ഞാൻ പറഞ്ഞ നല്ല പക്ക കാറ് കത്തിയായിരിക്കും പുല്ലാടാ. ഇവരെ കാർ കൊണ്ട് മറിച്ച് കളറ ഈ ചെറുകണ്ട കാറ് കത്തി പുല്ലിന്ന് ഒറ്റാണ് പിടിച്ച് കയറ്റിയേട്ട. ആദ്യം നീലകണ്ഠൻ എന്റെ അമ്മാവൻ ആർക്കെങ്കിലും പാവരിക്കുന്ന നീ അത് ഈ എനിക്ക് ഇവൻ എന്തിനാണ് വിളിച്ചത് കാര്യം പറ എന്തിനാണ് വിളിച്ചത്? നിങ്ങൾക്ക് ഇതിന്റെ വല്ല മണ്ട മറിയ എന്തിനാണ് വിളിച്ചത്? കത്താലും തീരില്ല എന്റെ മഹത്വം. ഒറ്റ കാര്യം പറഞ്ഞേട്ടാ, നമ്മള് കൊന്നാ തീരുവോ? എടാ എടാ എടാ, ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ. നമ്മള് ഈ വെജിറ്റേറിയൻ ഹോട്ടലിൽ ചെല്ലുമ്പോഴേ മസാല ദോശ വരും പറയുമ്പോ അതിനകത്ത് വട എന്നൊരു സാധനം ചോദിക്കാതെ പറയില്ലേ? ചോദിക്കാനല്ലേ വരുന്നത്? ആ വടയുടെ ആവശ്യമുണ്ടോ? ഇല്ല ഇല്ല, നമ്മള് വേണ്ടെന്ന് പറയുമ്പോ അത് എടുത്തോണ്ട് പോകുമോ? അങ്ങനെ ചോദിക്കാതെ വരുന്ന ഒരു വടയാണ് ഇതാ പോകുന്നത്. കണ്ടാ, അയ്യോ ആ കൗണ്ടർ ഇല്ലാതാക്കിട്ട് പോണ കണ്ടാടാ. കാറല്ല, എല്ലാരും കൂടെ ചേർന്ന് എന്റെ വീട് നീലകണ്ഠൻ പിന്നെ എന്റെ അമ്മാവൻ. ഇനി ഏലക്കരയിൽ നീ ആർക്കെങ്കിലും പാവിരിക്കുന്ന തമ്പുരാനെ ഈ മുണ്ടക്കൽ ശേഖരന് വേണ്ടി മാത്രമായിരിക്കും. പോയി പോയി, ആള് പോയി, ഇനി സ്റ്റേജ് കേറും. ചത്താലും തീരില്ല അവന്റെ മഹത്വം. എന്ത് ചെയ്യും? കാറ് കത്തിയ പുല്ല പറഞ്ഞാ കൂടി പോകാം. ഒറ്റ ഒരുത്തനാണ് ഇത് നശിപ്പിച്ചത്. അല്ല, ഞാനേ ഒറ്റ കാര്യം പറഞ്ഞോട്ടെ. എന്റെ അടുത്ത് നീ ഒരു പക്ഷേ പറഞ്ഞ് പറ്റിച്ചതായിരിക്കും. അത്താലും തീരില്ല ഇവന്റെ മഹത്വം. എടാ ഇത്, എടാ ഇത് ഒന്നും പറയാൻ സമ്മതിക്കില്ല. ഇനി ഈ ഇവിടെ നിന്ന് ഈ ഫ്ലോറിന്ന് പോയിട്ട് വീട്ടിൽ ചെന്ന് ഇത് തന്നെ പറഞ്ഞോണ്ടിരിക്കും. ഞാൻ ഇനി ഒറ്റ കാര്യം പറഞ്ഞോട്ടാ. ആദ്യം നീലകണ്ഠൻ, അത് കഴിഞ്ഞ് നിന്റെ അപ്പൂപ്പൻ. എടാ ഇത് ഞാൻ ഇതൊന്ന് പറഞ്ഞോട്ടാ, എനിക്ക് പറ്റിയ അബദ്ധം. ഞാന് ഇന്ന് ഇങ്ങനെ ഒരു സ്കിറ്റ് ചെയ്യാൻ ഇങ്ങനെ പ്ലാനിംഗ് ഉണ്ടായിരുന്നു. ഇങ്ങനെ സ്കിറ്റ് ചെയ്യാൻ ഇങ്ങനെ പ്ലാനിംഗ് ഉണ്ടായ സമയത്ത് ഇവൻ വന്ന് പറഞ്ഞ് കാറ് കത്തിയ പുല്ല. എല്ലാരും കൂടെ ചേർന്ന് എവനോ ഒന്ന് കത്തിക്കോ. എവിടെ ജനറേറ്റർ ഓഫ് ചെയ്യോടെ ജനറേറ്റർ. പീസൂരോട് ആരെങ്കിലും എത്തി. അപ്പൊ ഞാൻ ഒറ്റ കാര്യം പറഞ്ഞോട്ടെ, ഒറ്റ കാര്യം പറഞ്ഞോട്ടെ. ഇല്ല, ആർട്ടുകാർ എന്തെങ്കിലും ഒരു സാധനം കൊണ്ടുവരുന്നുണ്ട് വാക്കാത്ത വെക്കാൻ, എന്തെങ്കിലും മതി. ചത്താലും തീരില്ല ഇവന്റെ മഹത്വം. ആദ്യം നീലകണ്ഠൻ പിന്നെ എന്റെ അമ്മാവൻ. ഇനി ഏലക്കരയിൽ നീ ആർക്കെങ്കിലും പാവരിക്കുന്നുണ്ടെങ്കിൽ അത് ഈ മുണ്ടക്കൽ ഒരു കട്ടിൽ വാങ്ങിയിടാ. ചേട്ടൻ പറഞ്ഞു, ഞങ്ങൾ പറഞ്ഞേ ഒരു രണ്ട് പ്രാവശ്യം പറഞ്ഞാ മതിയെന്ന് പറഞ്ഞ്. അത് ഞങ്ങൾക്ക് പറ്റിയ അവസ്ഥ. അതല്ലാതെ ഇനി വേറെ സംഭവം കൂടെ ഉണ്ട്. ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ മേഡം. ഞാൻ ഞങ്ങൾ ഇങ്ങനെ ഒരു സ്കിറ്റ് ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്ത സമയത്ത് അഖിൽ വന്ന് എന്റെ അടുത്ത് പറഞ്ഞേ കാറ് കത്തിയ എനിക്ക് പുല്ല. പരിപാടി തീർക്കാൻ നോക്കുമ്പോ കാറ് കത്തിയ. ഞാൻ ഒരു ഒറ്റ കാര്യം പറഞ്ഞോട്ടെ. ഞങ്ങൾ ഇങ്ങനെ ഒരു സ്കിറ്റ് ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്ത സമയത്ത് അറിയാമല്ലോ കേട്ടോ, അറിയാലോ ഈ രണ്ട് കഥാപാത്രം അറിയാലോ. ആദ്യം അമ്മാവനല്ലോ രണ്ട് കഥാപാത്രം. അപ്പൊ പിന്നെ നീലകണ്ഠൻ ഈ മറന്നൊന്നും പറയല്ലേ. അവനത് ഓർമ്മയുണ്ട്, മൂന്ന് ഡയലോഗേ ഉള്ളു. വീണ്ടും വന്ന സ്ഥലത്ത് പറയും ഇത് 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 ആകാശത്തൂടെ പോയതാണ് ഞങ്ങൾ രണ്ടു ഏണി വെച്ച് ഇനി പിടിച്ചെടുത്തത്. അപ്പൊ ഇങ്ങനെ ഈ രണ്ട് കഥാപാത്രം അറിയാലോ, മനോഹരമായിട്ടുള്ള സിനിമയാണ്. അപ്പൊ ഇങ്ങനെ ഒരു കഥാപാത്രം ചെയ്യപ്പോ എന്റെ അടുത്ത് ആദ്യം പറഞ്ഞു ഇതല്ല വയസ്സായ അച്ഛൻ മോഹൻലാൽ അത് ചെയ്യാൻ പറഞ്ഞ് അവൻ അത് ചെയ്യാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഒരു ചത്താലും തൂരില്ല നിന്റെ മഹത്വം. എടേ പാക്കപ്പ് വിളി, എടേ പാക്കപ്പ് വിളി, സത്യം പറയല്ലേ പാക്കപ്പ് വിളി. എന്റെ അമ്മയാണ് വീണ്ടും ഇറങ്ങിയൊരു ഒന്ന് വരും ചോദിക്കട്ടെ. ഇന്നത്തെ ഷിയാസേ പൊളിച്ചു. എന്റെ അമ്മ അവിടെ ഷിയാസ് കയറി നിന്നപ്പോണ്ടല്ലേ, എന്തൊരു ലുക്കാണ്, വേഷം പകർച്ച, ഒരു രക്ഷയില്ലാത്ത വേഷം. എനിക്കൊരു കാര്യം പറയണ്ട, ഷിയാസേ ഒരു കാര്യം മനസ്സിലായില്ലേ, അടിപൊളിയായിട്ട് ചെയ്ത പ്രോത്സാഹന പെരുമഴയായിരിക്കും സ്റ്റാർ മാജിക്കിന്റെ ഫ്ലോറിൽ നിന്ന് സത്യം അസലായിട്ട് പെർഫോം ചെയ്താൽ മതി. വിചാരിച്ചിട്ടില്ല.
ഇവനിത് അറിയാതെ പറഞ്ഞാൽ തോന്നിട്ടാലും തീരില്ല നിന്റെ അത് സ്റ്റാർ മാജിക്കില് നല്ല അടിപൊളിയാണ് പെർഫോം ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര ഇമ്പ്രൂവ്മെന്റ് ആവും അരകായ പ്രവേശമായിരുന്നു എന്തായാലും സത്യം പറഞ്ഞാൽ ഭയങ്കര ഇമ്പ്രൂവ്മെന്റ് ആവൂല എറങ്ങായല്ല ഏത്തക്കായ മുണ്ടിക്കൽ ശേഖരനായിരുന്നു ഭേദം ഒരു അടിപൊളി പെർഫോമൻസ് ആണ് നമ്മൾ കണ്ടത് ആദ്യം മൂന്ന് പേർക്ക് നമുക്കൊരു വലിയ കാര്യം എടുക്കാം എസ്പെഷ്യലി ഷിയാസിന്റെ കാര്യം എല്ലാവരും വന്നിട്ട് ഷിയാസിനെ കൺഗ്രാജുലേറ്റ് ചെയ്യായിരുന്നു ഈ സ്റ്റാർ മാജിക്കിന്റെ ഫ്ലോറിൽ വരുമ്പോ ഷിയാസ് ഒരു മോഡലായിരുന്നു പിന്നെ കുറച്ച് മൂവീസും ചെയ്തിട്ടുണ്ട് എന്നാലും ഒരു മോഡൽ എന്നുള്ള രീതിയിലായിരുന്നു ഇപ്പൊ ഷിയാസ് എന്തൊക്കെ ചെയ്യും പാട്ട് വേണോ ഡാൻസ് വേണോ സ്കിറ്റ് വേണോ നമ്മളെ ചിരിപ്പിക്കണോ ഇനി ഷിയാസിന് ചത്താലും പുല്ല എനിക്ക് നൂറ് പടം അത്താലും തീരില്ല നിന്റെ മഹത്വം ഇല്ല ഷിയാസിന് നൂറ് പടം അഭിനയിക്കണമെന്ന് ആഗ്രഹം അല്ലേ നൂറ് പടം ചെയ്യണം നമ്മുടെ തങ്കച്ചന്റെ ഭീമന്റെ ഗുന്റെ ഫിഗർ അഖിലേ അയ്യോ ആദ്യത്തെ ആദ്യം ഡാൻസ് ആയി പോയിട്ട് പിന്നെ നമ്മൾ ഇതിലേക്ക് ഇത് വരാനുള്ള ഒരു ഗ്യാപ്പ് ഉള്ളതുകൊണ്ട് പറയാൻ വേണ ആ ഡാൻസ് പെർഫോമൻസ് ഡയാനയും മോളും അഖിലും കൂടെ തകർത്തു അതിനകത്ത് സുധിചേട്ടനും അസീസും പൊളിച്ചു നിങ്ങള് ഓ എന്ത് രസമായിരുന്നു സുധിചേട്ടനൊക്കെ ആ ജഗദീഷ് ചേട്ടൻ ചെയ്യുന്ന മൂവ്മെന്റ് എങ്ങനെ നിങ്ങൾ മിമിക്രി ഡാൻസും കൂടി ചെയ്യുന്ന അമ്പിളിയങ്കളുടെ അതേപോലെ കാണിച്ചു ശരീരം വരെ അറിയാതെ ഒരു നർത്തകൻ അറിയണ്ട ബോഡി ഷേമിംഗ് ഒന്നും വേണ്ട കുഞ്ഞു നോക്കിയ താഴോട്ട് കാണാൻ പറ്റുന്ന ആളായി പറയണോ ഞാൻ ഷർട്ട് ഒരുക്കുമ്പോ ജഗദീഷ് ചേട്ടൻ അങ്ങനെ ഓവർ വയറൊന്നുമില്ല ഒത്തിരി ഒന്നുമില്ല കറക്റ്റ് ജഗദീഷ് ചേട്ടന്റെ ഒരു ഷർട്ട് ഇടാൻ നിൽക്കുമ്പോൾ ലുക്ക് ഉണ്ട് അത് മേക്കപ്പിന്റെ കഴിവായിരുന്നു എന്നെ അങ്ങനെ ആക്കി എടുത്തതാണ് ഈ സ്കിറ്റ് ഇവന്റ് ആദ്യം തുടങ്ങിയപ്പോ പ്ലാൻ ചെയ്ത സ്കിറ്റാണ് ഈ കഴിഞ്ഞ ആഴ്ചയാണ് ഈ ഡയലോഗ് പഠിച്ചോണ്ട് എന്റെ അടുത്തൊന്ന് പറഞ്ഞു അതുകൊണ്ടാണ് ഇന്നത് ഫസ്റ്റ് ഞാൻ പറഞ്ഞു എനിക്ക് റിഹേഴ്സലൊന്നും ഉണ്ടായില്ല അഖിലേട്ടൻ ഇത് അഖിലേ ചുമ്മാ പറഞ്ഞ അഖിലേട്ടൻ ഇത് പറഞ്ഞു എടാ ഞാൻ ഒരു മൂന്ന് ഡയലോഗ് വരാം നീ ഡയലോഗ് ഇങ്ങനെ കണ്ടിന്യൂസ്ലി പറഞ്ഞിരിക്കണം വേറെ ഒന്നും ചെയ്യണ്ട നീ ഇങ്ങനെ പറഞ്ഞേ ഇരിക്കുക നീ ഇങ്ങനെ പറഞ്ഞ് നിന്നാ മതി അവിടെ നിന്നാ മതി അങ്ങനല്ല ഈ അസ്ഥാനത്ത് പറയണമെന്നൊന്നും പറഞ്ഞില്ല ഇവൻ പറയണതൊക്കെ അസ്ഥാനത്തായിരിക്കും താളം ഇല്ലാത്തതുകൊണ്ട് കറക്റ്റ് പ്ലേസ്മെന്റ് ആയിരിക്കും പക്ഷേ ആദ്യത്തെ കയ്യടിയോടുകൂടി തന്നെ ഒരു പ്രോത്സാഹനം അല്ല ആദ്യത്തെ കയ്യടി തന്നെ എനിക്ക് ചിരി വന്നു ആദ്യമായിട്ടാണ് ഒരു പഴി കയ്യടിക്കുന്നത് അവന് കയ്യടിക്കുന്നത് ആദ്യമായിട്ട് അപ്പൊ ചിരി വന്നു ഞാൻ ഇതെന്ത് ഇങ്ങനെ ആണോ ഞാൻ ഇതോടുകൂടി ഷിയാസ് യു ആർ അപ്പോയിന്റഡ് അതുപോലെ ഷിയാസിന്റെ മേക്കപ്പ് ചെയ്ത മേക്കപ്പ് ആർട്ടിസ്റ്റ് ഭയങ്കര പൊളിച്ചുട്ടോ ആ വിക്കും ആ താടിയൊക്കെ ആ ഒരു ഒരു ലുക്കിന് കറക്റ്റ് ആയിട്ട് ആരാണ് രാജേഷ് നടുങ്ങണ്ട രാജേഷ് മസലായിട്ട് ആ ഗെറ്റപ്പ് ചെയ്തിട്ടുണ്ട് അസലായി സ്പീഡിൽ ചെയ്യുന്ന ഒരു വ്യക്തി ഞാൻ പെട്ടെന്ന് ഞാൻ കണ്ണാടി നോക്കുമ്പോ ഞാൻ വേറെ ആളായി പോയി അതേ ചെയ്തിട്ട് കാര്യമില്ല നടക്കായിരിക്കും അതൊക്കെ അറിയാല്ല എന്തായാലും ചെയ്യുമെന്ന് As usual, നമ്മുടെ തങ്കു തങ്കു പിന്നെ എപ്പോഴും നന്നാവുന്ന ആള് തന്നെയാണ് ഇത് ഇടയ്ക്ക് ഞങ്ങള് പറയാൻ വേണ്ടി യഥാർത്ഥത്തിൽ ഒരു ക്ലൈമാക്സ് ഉണ്ടായിരുന്നു കേട്ടോ ഈ ക്ലൈമാക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് ഇപ്പൊ അഖില് പറഞ്ഞു ഇങ്ങനെ ഒരു ക്യാരക്ടർ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് അപ്പൊ അവസാനം കൊണ്ടു നമ്മൾ ഈ വിഗ്ഗും ഈ ഡ്രസ്സും അത് അങ്ങനെ ആയിരിക്കണല്ലോ വിഗ്ഗും ഡ്രസ്സും എല്ലാം കൂടെ കൊണ്ട് ആ ചെയ്ത ക്യാരക്ടറുകളെല്ലാം ഇങ്ങനെ കൊണ്ട് വെച്ചിട്ട് നമ്മൾ ലാലേട്ടൻ്റെ പറയണം അറിയാതെ ഞങ്ങള് ഇങ്ങനൊരു ക്യാരക്ടർ എടുത്തു പോയതാണ് ക്ഷമിക്കണമെന്ന് പറയുമ്പോൾ ഇവൻ്റെ അടുത്ത് പറയാം ഈ കൂട്ടത്തിൽ നീ കൂടെ ഒന്ന് പ്രാർത്ഥിച്ചോ എന്ന് പറയുന്നതാണ് ക്ലൈമാക്സ് ഇപ്പൊ ക്ലൈമാക്സ് പറയാൻ പറ്റിയില്ലെങ്കിലും കൂടി ഇവിടുത്തെ ഞങ്ങളും കൂടെ അത് പറയണം അല്ലെ പറയല്ലേ അതായത് ഇങ്ങനെ നമുക്കിത് തൊടാൻ പോലും പറ്റുന്ന കഥാപാത്രങ്ങളല്ല ഇതിങ്ങനെ ഊരി ഇപ്പോഴേക്കണം സീരിയസ് കഥാപാത്രങ്ങൾ നമ്മൾ ഹ്യൂമർ ചെയ്യുമ്പോൾ പലയിടത്തുനിന്നും പല ഇത് വരുവായിരുന്നു പക്ഷേ ലാലേട്ടൻ മലയാള സിനിമയിൽ ഏറ്റവും അധികം നമ്മളെ ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്തിട്ടുള്ള ഒരു നടനാണ് അദ്ദേഹം അപ്പൊ അദ്ദേഹം തമാശക്ക് എന്നും കൂടെ നിൽക്കുന്ന ഒരു ആർട്ടിസ്റ്റാണ് ഒരിക്കലും തമാശ ചെയ്യുന്നവരെ അദ്ദേഹം തള്ളി പറയില്ല തമാശക്ക് വേണ്ടിയല്ലേ നമ്മളത് ചെയ്തത് നശിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല ഇങ്ങനെ ക്ലൈമാക്സ് ഉണ്ടായിരുന്നുള്ളവരും മറ്റു സത്യം പക്ഷെ അത് പറയാൻ പറ്റില്ല പക്ഷെ അതിനിടയ്ക്ക് ഇവനിടയ്ക്ക് പക്ഷെ ആ ക്ലൈമാക്സ് ഇപ്പൊ നമ്മൾ പറഞ്ഞെങ്കിലും ആ ക്ലൈമാക്സിനെക്കാളും നല്ല ഹൈലൈറ്റ് ആയിരുന്നു ആ സാധനം ഞാനിത് വിചാരിച്ചോണ്ടെങ്കിൽ എവിടെ ചെന്ന് അവസാനിക്കും പോണില്ല അല്ല നമ്മുടെ സ്റ്റാർ മാജിക്കിന്റെ ഫ്ലോർ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് നമ്മള് പ്രതീക്ഷിക്കാത്തതാണ് നമുക്ക് കിട്ടുന്നത് അല്ലേ അത് പറയാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാൻ മലയാളത്തിൽ പറഞ്ഞത് അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള അൺഎക്സ്പെക്ടഡ് ലളിത ഓ യു ആർ അഗൈൻ അപ്പോയിന്റഡ്
അഖിലിന് പിന്നെ ഇനി ഒരുപാട് നാളിത് പറയാൻ പറ്റില്ല. ലാലേട്ടൻ ഇപ്പൊ വയറൊക്കെ കുറച്ചു, ഇനിയിപ്പൊ അടുത്ത ഈ കഴിഞ്ഞുള്ള പുതിയ പുതിയ സിനിമകളൊക്കെ ചെയ്യണമെങ്കിൽ നമ്മള് വയറ് കുറക്കേണ്ടി വരും. അതുകൊണ്ട് ഡയറക്ടർമാരെ അല്ല, ഞാൻ ഈ ഡാൻസ് നന്നായെന്ന് പറഞ്ഞത് കത്തിയം പറഞ്ഞ കൂടെ ചെയ്യുന്ന ഫീമെയിൽസ് എപ്പോഴും നന്നായിട്ട് ഡാൻസ് കളിക്കുന്നവരായിരിക്കും. അവരുടെ റിയാക്ഷൻസ് എക്സ്പ്രഷൻ എല്ലാം അതൊന്നല്ല ഒരുപാട് എളിമയൊന്നും വേണ്ട. അല്ല, ഓണത്തിന് താളബോധം നല്ല ഒന്നാം തരം കോർ, നല്ല ഒന്നാം തരം ഡാൻസ് അസലായിട്ട് കോറിയോഗ്രഫിയും ചെയ്തിട്ടുണ്ടായിരുന്നു. ും ഈ ഒരു ടീമിനും ഒപ്പം നമ്മുടെ മധുചേട്ടനും മുരളിച്ചേട്ടനൊക്കെ ഒരു വലിയ താങ്ക്സ് പറയാം. ഏറ്റവും വലിയ താങ്ക്സ് അനുഭവട്ടാണ് പറയാം. കാരണം ഇപ്പൊ നാലാമത്തെ ലാലേട്ടന്റെ ക്യാരക്ടറാണ് ഇവിടെ ചെയ്യുന്നത്. അതും എല്ലാം സീരിയസ് കഥാപാത്രങ്ങളാണ്. അതിന്റെ ഹ്യൂമർ വേർഷൻ കണ്ടുപിടിക്കുന്നത് നമ്മൾ. ഞാൻ ഈ കണ്ടന്റ് പറയുമ്പോൾ തന്നെ പുള്ളിക്കാരൻ ഒന്നും നോക്കാതെ നീ ചെയ്തോ, എന്നിട്ട് വൈകുന്നേരം രാത്രി ചോദിക്കണം എന്താണ് എന്റെ കണ്ടന്റ് എന്ന് ചോദിക്കും. അപ്പൊ പുള്ളി നമുക്ക് അതിനൊരു സപ്പോർട്ട് ഉണ്ട്. അത് ഇന്നു വരെ അത് പൊളിച്ചിട്ടില്ല. അത് എന്ന് പൊളിയോ അന്നേ അത് നിർത്തും. ഇനി റൈറ്റർ നമ്മളെ മധുചേട്ടൻ മുരളിയൊക്കെ സ്ക്രിപ്റ്റ് എഴുതിക്കൊണ്ട് കണ്ടന്റ് കിട്ടിയില്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം, ഷിയാസിനെ പിടിച്ചിടാം. അഞ്ഞൂറാൻ മുതലാളി ഒരു കഥാപാത്രം ചെയ്ത് കയറ്റി അവരായി പോയി, കയറ്റാൻ പറ്റില്ല. അതേപോലെ ഷിയാസ് കരീം പൊന്നാവേ മറക്കില്ല. വൺസ് അഗൈൻ താങ്ക് യു സോ മച്ച്. ഇതുപോലെ സൂപ്പർ പവറോടുകൂടി, സൂപ്പർ പവറിൽ ഇതുപോലെ ഒരുപാട് വെറൈറ്റി പെർഫോമൻസസ് ഇനിയും പ്രതീക്ഷിക്കാം. താങ്ക് യു. അഭിപ്രായം പറഞ്ഞാ ഈ അളിയൻ ലാലേട്ടന്റെ ക്യാരക്ടറിന്റെ എല്ലാം ചെയ്യേണ്ടത് നമ്മുടെ സ്കിറ്റിലും കൂടെ ഉൾപ്പെട്ട് ചെയ്യണം. അത്രയ്ക്ക് സെൻസും കൂടെ നിൽക്കാനുള്ള കഴിവുള്ള ആളാണ്. ക്യൂ ഡിസ്കൗണ്ട്സ്, മികച്ച ഡിസ്കൗണ്ടുകൾക്കും ഓഫറുകൾക്കും മാത്രമായി ഇതാ ഒരു കിട്ടുള്ള മൊബൈൽ ആപ്പ്.